ഈ പരിശുദ്ധമായ റജബ് രജബുമാസത്തിൽ അള്ളാഹു അഹദ് എന്ന് പറയുന്ന ഒരു ചെറിയ ദിക്കറു ചൊല്ലിയ ഒരു ഉമ്മയുടെ ചരിത്രം മറഞ്ഞുകൊണ്ട് മാത്രം ഈ സംഭാഷണം നിർത്താൻ ആഗ്രഹിക്കുകയാണ് ബൈത്തുൽ മുക്കദ്സിൽ ഒരു ഉമ്മ താമസിച്ചിരുന്നു ആ ഉമ്മ മറ്റുള്ള മാസങ്ങളെക്കാൾ പരിശുദ്ധമായ റജബിനെ വല്ലാതെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉമ്മയായിരുന്നു റജബുൻ മാസം കടന്നു വന്നാൽ ഈ ഉമ്മ വല്ലാതെ ആ പരിശുദ്ധമായ മാസത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമായിരുന്നു അത്തരത്തിൽ പരിശുദ്ധമായ മാസം കടന്നു വന്നപ്പോൾ ഈ ഉമ്മ എല്ലാ മാസത്തിലും കുൽഹു അള്ളാഹു അഹദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് വല്ലാതെ പാരായണം ചെയ്യുമായിരുന്നു അത്തരത്തിൽ ഒരു റജബുമാസം കടന്നു വന്നപ്പോൾ ഈ ഉമ്മ രോഗിയായി ആ ഉമ്മ ഒരു മുഷിഞ്ഞ പഴയ വസ്ത്രത്തിലായിരുന്നു ആ ഉമ്മ ധരിച്ചിരുന്ന പഴയ വസ്ത്രമായിരുന്നു ആ ഉമ്മ ധരിച്ചിരുന്നത് ആ ഉമ്മ തന്റെ മകനെ വിളിച്ചിട്ട് പറഞ്ഞു മകനേ ഞാൻ രോഗിയായി ഞാൻ വളരെ അവശയായ നിലയിൽ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ് ഇനി എന്നെ കൊണ്ട് ഒന്നിനും കഴിയുകയില്ല ഞാൻ റബ്ബിലേക്ക് അടുക്കുകയാണ് എന്നെ വിളിക്കാൻ സമയമായി എന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മകനാകുന്ന നിന്നോട് ഒരു വസീയത്ത് നടത്താനുണ്ട് ഈ പരിശുദ്ധമായ മാസത്തിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ നീ എന്നെ കഫം പുടവ വേറെ ഒരു വസ്ത്രവും നീ എനിക്ക് വേണ്ടി അണിയേണ്ടതില്ല പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു തരേണ്ടതില്ല ഈ പഴയ വസ്ത്രത്തിൽ തന്നെ റജബ് മാസത്തിൽ ഞാൻ ധരിച്ച ഈ വസ്ത്രത്തിൽ തന്നെ എന്നെ നീ മറമാടണമെന്ന് പറയുകയും അങ്ങനെ ഈ മകൻ അത് ഏൽക്കുകയും ചെയ്തു പക്ഷേ ഈ ഉമ്മ മറ ഈ ഉമ്മ മരണപ്പെടുന്ന സമയത്ത് ഈ മകൻ ഈ വസീയത്ത് നിറവേറ്റിയില്ല ഈ മകൻ ഈ വസീയത്ത് നിറവേറ്റിയില്ല ഈ ഉമ്മ പറയാതെ ജനങ്ങളെല്ലാം എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും ഒരു ഉമ്മക്ക് പുതിയ കപം പുടവ വേടിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണോ ഞാൻ എന്ന് ചിന്തിക്കില്ലേ അത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ വസ്ത്രത്തിലേക്ക് ഈ പുതിയ വസ്ത്രം അണിഞ്ഞുകൊണ്ട് പുതിയ കഫം പുടവ വാങ്ങിക്കൊണ്ട് ഈ ഉമ്മായ മറമാടുകയാണ് അത്തരത്തിൽ മറമാടുന്ന സമയത്ത് ആ ഉമ്മായ കബറടക്കി പിരിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മകൻ വല്ലാതെ ഉറങ്ങിപ്പോവുകയാണ് കണ്ണുകൾ അടഞ്ഞു പോവുകയാണ് അത്തരത്തിൽ കണ്ണുകൾ അടഞ്ഞു പോകുന്ന സമയത്ത് അതാ വരുന്നു പ്രിയപ്പെട്ട ഉമ്മ എന്നിട്ട് മകനോട് പറയുന്നു മകനെ എൻ ഞാൻ നിന്നോട് പറഞ്ഞിരുന്ന എൻ്റെ സ്നേഹമുള്ള മകനാകുന്ന നിന്നോട് പറഞ്ഞിരുന്നു വസീയത്ത് നീ നിറവേറ്റിയില്ലല്ലോ മോനെ എനിക്ക് നിന്നോട് പൊരുത്തമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ മരണമടഞ്ഞിട്ടുള്ളത് ഞാൻ കബറിലുള്ളത് നിനക്ക് പൊരുത്തമില്ലാത്ത ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉമ്മ പറഞ്ഞപ്പോൾ ബേജാറിലായി വളരെ വിഷമത്തിലായി എന്റെ ഉമ്മ എന്നെ പൊരുത്തമില്ലാത്ത ഒരു അവസ്ഥയിലാണോ എന്റെ എന്റെ ഉമ്മായ എനിക്ക് ദർശിക്കാൻ ദർശിക്കാനിടയായത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ബേജാറിലായി പ്രയാസപ്പെട്ടുകൊണ്ട് ആ കബറിന്റെ അടുത്തേക്ക് ചെന്ന കബറ് തോണ്ടുമ്പോൾ ഉമ്മായ കാണുന്നില്ല പോയി എന്തേ എൻറെ ഉമ്മയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോ ആ അവിടെ നിന്നൊരു അശരീരി കേൾക്കുകയാണ് മോനെ പരിശുദ്ധമായ മാസത്തെ ഒരാൾ ആദരിച്ചാൽ അദ്ദേഹത്തെ ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അശരീരി കേൾക്കുകയാണ് കാരണം മറ്റുള്ള മാസങ്ങളെക്കാൾ ഈ ഉമ്മ മാസത്തെ ആദരിക്കുമായിരുന്നു ബഹുമാനിക്കുമായിരുന്നു ആ മാസത്തിൽ കൂടുതൽ പ്രാവശ്യം സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്യുമായിരുന്നു ചെറിയ സൂറത്താണ് പക്ഷേ ആ സൂറത്തിന്റെ പ്രതിഫലം വലുതാണ് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ മാസം എന്ന് പറയുന്നത് നമ്മുടെ നിസ്കാരത്തിന്റെ വാർഷികം കൂടിയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ചിന്തിക്കണം ഞാൻ ടുക്കേണ്ടതുണ്ട് എന്റെ തെറ്റുകുറ്റങ്ങൾ പടച്ചുരാൻ പൊരുത്തപ്പെടേണ്ടതുണ്ട് ആറടി മണ്ണാകുന്ന കബറിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഞാൻ തെമ്മാടിത്തരങ്ങളും മോശത്തരങ്ങളും കാണിച്ചുകൊണ്ട് നടക്കേണ്ടതല്ല എന്ന് പൂർണ്ണമായി തീരുമാനമെടുത്തുകൊണ്ട് ഈ റജബിന്റെ സന്ദേശം നല്ലതുപോലെ ജീവിതത്തിൽ പകർത്തി എനിക്ക് നന്നാകണം റമലാൻ വരവേൽക്കുമ്പോൾ നല്ല മനസ്സോടുകൂടി വരവേൽക്കണം എന്ന നീയത്തോടുകൂടി അലഹമില്ല സൂറത്തിൽ ഇഹ്ലാസ് ജീവിതത്തിലും എല്ലാ നിഖില മേഖലകളിലും ഈ സൂറത്തൽ ഇഖലാസ് പാരായണം ചെയ്യുകയും പ്രത്യേകിച്ച് റജബ് മാസത്തിൽ പാരായണം ചെയ്യുകയും ചെയ്താൽ ആ ഉമ്മാക്ക് അള്ളാഹുത്താല അനുഗ്രഹം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അള്ളാഹുത്താല അനുഗ്രഹങ്ങൾ നൽകുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി അത് ചെല്ലുക അതുപോലെ തന്നെ ഇനിയുള്ള നിസ്കാരങ്ങൾ ഒരു പോലും കല ആക്കില്ലെന്ന പൂർണ്ണ കൂടി കാത്തിരിക്കുന്ന റമലാൻ പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന റമലാൻ നല്ല രീതിയിൽ വരവേൽക്കാൻ അള്ളാഹുത്താല നമുക്ക് തൗഫീക്ക് നൽകിയ റസൂൽ റജബ് മാസം കടന്നു വന്നാൽ ഇങ്ങനെയായിരുന്നു എന്നൊരു പ്രത്യേകമായ ദ്വാരക്കുമായിരുന്നു അത്തരത്തിൽ അല്ലാഹു സുബാന പരിശുദ്ധമായ റജബ് മാസത്തിലും ഷേബാൻ മാസത്തിലും പൂർണ്ണ ബറക്കത്ത് നൽകി ഐശ്വര്യങ്ങൾ നൽകി നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഇതെല്ലാവരും ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് പകർ പകർന്നു കൊടുത്തുകൊണ്ട് ഒരു സ്വതക്കയുടെ പ്രതിഫലം നിങ്ങൾ കരഗതമാക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു താല ഖൈറും ബറക്കത്തും ചെരിയട്ടെ ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഉസിക്കും ബിദ്വാ അസ്സലാ വലൈക്കും വറഹമുല വറക്ക